Kerala PSC Parikshagal Kai, Kerala Tile Jillagalil, Thiruvananthapuram Jillayude, Savisheshathakal Nokkam. Thiruvananthapuram Jilla Rubigrithamaya Varsham, 1949, July 1. Thiruvananthapuram Jilla Rubigrithamaya Varsham, 1949. Kerala Tinte Tekke Attathulla Jillayana, Thiruvananthapuram. Kerala Tinte Tekke Attathulla Jillayana, Thiruvananthapuram. Kerala Til Mara, Etavum Kurachile Bikuna Jillayana, Thiruvananthapuram. Kerala Til Mara, Etavum Kurachile Bikuna Jillayana, Thiruvananthapuram. Kerala Til Randamate Film Studio Aya, Maryland Stabida Maya, Thiruvananthapuratana. Kerala Til Randamate Film Studio Aya, Maryland Stabida Maya, Thiruvananthapuratana. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ലയാണ് തിരുവനന്തപുരം. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ലയാണ് തിരുവനന്തപുരം. തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണമാണ് ബാലരാമപുരം. തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണമാണ് ബാലരാമപുരം. തിരുവനന്തപുരം ജില്ലയിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? 2. തിരുവനന്തപുരം ജില്ലയിൽ 2 ലോകസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. പ്രാചീന കാലത്ത് സ്യാനന്ദൂരപുരം എന്നറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരമാണ്. പ്രാചീന കാലത്ത് സ്യാനന്ദൂരപുരം എന്നറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരമാണ്. കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരം. കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിൽ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? 73. തിരുവനന്തപുരം ജില്ലയിൽ 73 ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരമാണ് തിരുവനന്തപുരം. ബാലരാമപുരം പട്ടണം പണികഴിപ്പിച്ചത് ദിവാൻ ഉമ്മിണിത്തമ്പിയാണ്. ബാലരാമപുരം പട്ടണം പണികഴിപ്പിച്ചത് ദിവാൻ ഉമ്മിണിത്തമ്പിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 11 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്താണ് വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്താണ് വെങ്ങാനൂർ. തിരുവനന്തപുരം ജില്ലയിൽ 6 താലൂക്കുകളാണ് ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 6 താലൂക്കുകളാണ് ഉള്ളത്. എയ്ഡ്സ് രോഗികൾ കൂടുതലുള്ള ജില്ലയാണ് തിരുവനന്തപുരം. എയ്ഡ്സ് രോഗികൾ കൂടുതലുള്ള ജില്ലയാണ് തിരുവനന്തപുരം. പ്രസിദ്ധമായ മേത്തൻ മണി സ്ഥിതി ചെയ്യുന്നത് ഏത് കൊട്ടാരത്തിലാണ്? കുതിരമാളിക. പ്രസിദ്ധമായ മേത്തൻ മണി സ്ഥിതി ചെയ്യുന്നത് കുതിരമാളിക കൊട്ടാരത്തിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട്? 4 മുനിസിപ്പാലിറ്റി. തിരുവനന്തപുരം ജില്ലയിൽ 4 മുനിസിപ്പാലിറ്റിയാണ് ഉള്ളത്. വിവാഹമോചനം കൂടിയ ജില്ലയാണ് തിരുവനന്തപുരം. വിവാഹമോചനം കൂടിയ ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റിയാണ് ചിത്രലേഖ. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റിയാണ് ചിത്രലേഖ. തിരുവനന്തപുരം ജില്ലയിലെ സ്ത്രീ പുരുഷ അനുപാതം 1088:1000 എന്ന നിലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ സ്ത്രീ പുരുഷാനുപാതം 1088:1000 എന്ന നിലയിലാണ്. ഗോൾഫ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഗോൾഫ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ ജനസാന്ദ്രത 1509 ചതുരശ്ര കിലോമീറ്റർ ആണ്. തിരുവനന്തപുരം ജില്ലയിലെ ജനസാന്ദ്രത 1509 ചതുരശ്ര കിലോമീറ്റർ ആണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷമാണ് 1940. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷമാണ് 1940. ലണ്ടനിലെ എക്സ്പീരിയോളജി എന്ന സ്ഥാപനം നടത്തിയ ഓൺലൈൻ വോട്ടിംഗിൽ ലോകത്തിലെ പുത്തൻ സ്റ്റേഡിയങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതെത്തിയ സ്റ്റേഡിയമാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ലണ്ടനിലെ എക്സ്പീരിയോളജി എന്ന സ്ഥാപനം നടത്തിയ ഓൺലൈൻ വോട്ടിംഗിൽ ലോകത്തിലെ പുത്തൻ സ്റ്റേഡിയങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതെത്തിയ സ്റ്റേഡിയമാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. തിരുവനന്തപുരം ജില്ലയിൽ എത്ര കോർപ്പറേഷനുകളുണ്ട്? 1. തിരുവനന്തപുരം ജില്ലയിൽ ഒരു കോർപ്പറേഷനാണ് ഉള്ളത്. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് തിരുവനന്തപുരം.
അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കരമന. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കരമന. G20 ദക്ഷിണേന്ത്യൻ മതസൗഹാർദ്ദ സമ്മേളനത്തിന് വേദിയായ നഗരമാണ് തിരുവനന്തപുരം. G20 ദക്ഷിണേന്ത്യൻ മതസൗഹാർദ്ദ സമ്മേളനത്തിന് വേദിയായ നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വാമനപുരം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വാമനപുരം. ദക്ഷിണേന്ത്യയിലെ ആദ്യ UAE കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം. ദക്ഷിണേന്ത്യയിലെ ആദ്യ UAE കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറിയാണ് കാട്ടാക്കട. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറിയാണ് കാട്ടാക്കട. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബാഡ്മിന്റൺ അക്കാദമി സ്ഥാപിതമാകുന്ന നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബാഡ്മിന്റൺ അക്കാദമി സ്ഥാപിതമാകുന്ന നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് കാട്ടാക്കട. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് കാട്ടാക്കട. ആദ്യത്തെ ബ്രെയിലി പ്രസ് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. ആദ്യത്തെ ബ്രെയിലി പ്രസ് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നെയ്യാർ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നെയ്യാർ. ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മരക്കുന്നം ദ്വീപ്. ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മരക്കുന്നം ദ്വീപ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യമല. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യമല. തിരുവനന്തപുരത്തെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രമാണ് നെയ്യാർ ഡാം. തിരുവനന്തപുരത്തെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രമാണ് നെയ്യാർ ഡാം. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ശൗചാലയ പഞ്ചായത്താണ് അതിയന്നൂർ. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ശൗചാലയ പഞ്ചായത്താണ് അതിയന്നൂർ. കാർബൺ ബഹിർഗമനം കുറച്ച് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി LNG ബസ്സുകൾ നിരത്തിലിറങ്ങുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം. കാർബൺ ബഹിർഗമനം കുറച്ച് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി LNG ബസ്സുകൾ നിരത്തിലിറക്കുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത വർഷമാണ് 1869. സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത വർഷമാണ് 1869. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പിയാണ് വില്യം ബാർട്ടൺ. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണ്? വില്യം ബാർട്ടൺ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനെ പുറത്ത് കാണുന്ന പ്രതിമ ആരുടേതാണ്? ടി മാധവ റാവു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനെ പുറത്ത് കാണുന്ന പ്രതിമ ഏതാണ്? ടി മാധവ റാവുവിൻ്റെതാണ്. കിളിമാനൂർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കിളിമാനൂർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ ആരുടേതാണ്? വേലുത്തമ്പി ദളവ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ വേലുത്തമ്പി ദളവയുടേതാണ്. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. കവടിയാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കവടിയാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കപ്പെട്ട ആദ്യ നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കപ്പെട്ട ആദ്യ നഗരമാണ് തിരുവനന്തപുരം.